2014 ലോകകപ്പ് സെമി ഫൈനൽ ഏതൊരു ഫുട്ബോൾ ആരാധകന്റെയും മനസ്സിടറിയ നിമിഷം. അത്രക്കും ക്രൂരമായിരുന്നു ജർമ്മൻ പടയുടെ കടന്നാക്രമണം. സൂപ്പർ താരം നെയ്മറും വല്യട്ടൻ തിയാഗോ സിൽവയും ഇല്ലാത്ത കാനറി പട. എന്നിരുന്നാലും ഇരു ടീമുകളും താരസമ്പന്നമായിരുന്നു. പോരാട്ടം എങ്ങും പ്രവചനാതീതം. ആദ്യ പകുതിയുടെ 30 മിനിറ്റിൽ തന്നെ കളി അവസാനിച്ചെന്ന് പറയാം. ചരിത്രമുറങ്ങുന്ന ബെലോ ഹൊറിസോണ്ടയിലെ എസ്റ്റേഡിയോ മിനേറോയിൽ ആദ്യ മിനിറ്റിലെ കോർണറിലൂടെ ബ്രസീലാണ് ആക്രമണം തുടങ്ങിയത്. പിന്നീടെല്ലാം ജർമ്മനി നിശ്ചയിച്ചത് നടപ്പാക്കി. 11 മിനിറ്റിൽ തോമസ് മുള്ളറിലൂടെ ജർമ്മനിയുടെ ആദ്യ ഗോൾ. മുള്ളറിന്റെ ലോകകപ്പിലെ 5ാം ഗോൾ. 6 മിനിറ്റിടെ ബ്രസീൽ വലയിലെത്തിച്ചത് 4 ഗോളുകൾ. 23ാം മിനിറ്റിൽ മിറോസോവ് ഗ്ലോസയുടെ റെക്കോർഡ് ഗോളും പിറന്നു. 15 ഗോളോടെ ബ്രസീൽ ഇതിഹാസ താരം റൊണാൾഡോയുടെ റെക്കോർഡും മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ടോപ്പ് സ്കോററായി. ഗാലറിയിൽ ആർത്തലച്ച മഞ്ഞക്കടലിൽ നിന്നും ആർത്തനാദങ്ങൾ ഉയർന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ടോണി ക്രൂസിന്റെ 2ാം മുഴം. എന്നാൽ ഒട്ടും പിഴക്കാതെ ലക്ഷ്യത്തിലെത്തിച്ച് കാനറികളുടെ നെഞ്ച് തകർത്തു. തകർന്നിടിഞ്ഞ ബ്രസീലിയൻ പടയിൽ നിന്ന് കോച്ച് ലൂയി ഫിലിപ്പ് സ്കോളാരി ഒളിക്കാൻ ശ്രമിച്ചു. 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സെമി കാദരിയുടെ ആദ്യ ഗോൾ. ജർമ്മനി 5-ബ്രസീൽ 0 എന്ന നിലയിൽ ആദ്യ പകുതി അവസാനിക്കുന്നു. 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ബ്രസീൽ ആക്രമണം ശക്തിപ്പെടുത്തി. എന്നാൽ ഈ കടന്നാക്രമങ്ങൾക്കൊന്നും ഭാഗ്യം കൂട്ടുനിന്നില്ല. 69ാം മിനിറ്റിൽ മറ്റൊരു ഗോളും വീണു. റൈറ്റ് ഡിഫൻഡർ ഫിലിപ്പ് ലാമിന്റെ ലോക്രോസിൽ നിന്നും പകരക്കാരനായിറങ്ങിയ വിശ്വസ്തൻ ആന്ദ്രെ ഷുൾട്ട് തന്റെ ലോകകപ്പിലെ 2ാം ഗോളും തികച്ചു. 10 മിനിറ്റിന് ശേഷം മുള്ളറിൽ നിന്നും ലഭിച്ച അളന്നു മുറിച്ചുള്ള ഒരു ക്രോസ് ബ്രസീലിയൻ ഗോൾ കീപ്പർ ജൂലിയ സീസറിന്റെ മുകളിലൂടെ വീണ്ടും അദ്ദേഹം വലയിലെത്തിച്ചു. ദെൻ ജർമ്മനി 7-ബ്രസീൽ 0. 89ാം മിനിറ്റിൽ ബ്രസീൽ ഒന്ന് ശ്വാസം വിട്ടുകാണും. 8ാമത്തെ ഗോളിൽ നിന്നും ബ്രസീൽ രക്ഷപ്പെടുന്നു. ഓസിലിന് ലഭിച്ച ത്രൂ ബോൾ ലക്ഷ്യത്തിലെത്തിക്കാനായില്ല. തിരിച്ചാക്രമണത്തിൽ ആദ്യമായി ഓസ്കർ ജർമ്മനിയുടെ വലകുലുക്കി. പക്ഷേ ആ ഗോൾ ആശ്വാസത്തിന് പോലും വകവെക്കാത്തതായിരുന്നു. മാരക്കാന ദുരന്തത്തിൽ നിന്ന് അതിജീവനം നേടിയ ബ്രസീലിന് മറ്റൊരു ദുരന്ത നഗരം കൂടി ജർമ്മനി സമ്മാനിച്ചു. ബ്രസീലിന്റെ ചരിത്രമുറങ്ങുന്ന ആസൂത്രിത നഗരമെന്ന് വിശേഷിക്കപ്പെട്ട ബെലോ ഹൊറിസോണ്ടയിൽ യാതൊരു ആസൂത്രണവുമില്ലാതെ ബ്രസീൽ ജർമ്മനിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു.